പി എസ് സി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് അനാലിസിസ് ആണ്. കഴിഞ്ഞ ദിവസം നടന്ന ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുടെ ഒന്നാം ഘട്ടത്തിൻ്റെ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ അതിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയാനുള്ള ചോദ്യങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ ഭൂരിഭാഗം ജി കെ ചോദ്യങ്ങളാണ്, കറണ്ട് അഫയേഴ്സ് ഒരു നാലോ അഞ്ചോ ചോദ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഏതൊക്കെ, എങ്ങനെയൊക്കെയാണ് ആ ചോദ്യം വന്നത്, അത്രയും മുൻപേ ഉള്ള ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്താണ്, അതൊക്കെയാണ് നമ്മൾ ഒന്ന് നോക്കുന്നത്. അപ്പോൾ അതിൽ ഈയൊരു ചാനലിൽ ഏതൊക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ആ കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യ ചോദ്യം നോക്കാം. അപ്പോൾ ആദ്യ ചോദ്യം ഇതാണ്, സ്നാച്ച് എന്ന വാക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യം അല്ലെങ്കിൽ ജി കെ ചോദ്യമായിട്ട് പറയാം, പക്ഷേ നമ്മൾ സ്നാച്ച് എന്ന വാക്ക് കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ച സമയത്ത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് ആദ്യ ഇവൻ്റ് നടന്നത് ഭാരോദ്ധഹനമാണ്. അപ്പോൾ ഭാരോദ്ധഹനം മുതലാണ് ഇന്ത്യക്ക് മെഡൽ നേടാൻ തുടങ്ങിയത്. അപ്പോൾ സ്നാച്ച് എന്ന വാക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത് ഭാരോദ്ധഹനം അഥവാ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ്. നമ്മൾ റീസെൻ്റായിട്ട് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ എക്സ്ട്രാ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിലും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഡെയിലി കറണ്ട് അഫയേഴ്സിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മീരാബായ് ചാനുവിന് മെഡൽ ലഭിച്ച സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതിൽ മീരാബായ് ചാനുവിന് സ്നാച്ച് റൗണ്ട്, ഈ ഒരു വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഇവൻ്റ് രണ്ട് തരം ലിഫ്റ്റുകളാണുള്ളത്, ഒന്ന് സ്നാച്ച് മറ്റൊന്ന് ക്ലീൻ ആൻഡ് ജേക്ക്. അപ്പോൾ ഈ രണ്ട് തരം ലിഫ്റ്റിൽ സ്നാച്ച് റൗണ്ടിൽ മീരാബായ് ചാനുവിന് കോമൺവെൽത്ത് ഗെയിംസ് റെക്കോർഡ് നേടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു സെൻറ്റൻസ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ സ്നാച്ച് എന്ന വാക്ക് കാണാൻ പറ്റും. അപ്പോൾ രണ്ട് തരത്തിലുള്ള ലിഫ്റ്റാണുള്ളത്, സ്നാച്ചും ക്ലീൻ ആൻഡ് ജേക്കും. അപ്പോൾ ഇത് രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നത് വെയ്റ്റ് ലിഫ്റ്റിംഗ് അഥവാ ഭാരോദ്ധഹനവുമായിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞൊരു കാര്യം. ഇത് അല്ലാതെ തന്നെ പഠിച്ചു നോക്കാം, പക്ഷെ അല്ലാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു നോക്കാനുണ്ട്. എല്ലാ സ്പോർട്സ് ഇവൻറ്റിലും ഇതുപോലുള്ള വാക്കുകളുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അത് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇത് ഒരു നല്ല ചോദ്യമാണ്. അപ്പോൾ അധിക പേരും ഈ കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വായിച്ചവരൊക്കെ ഇതിൻ്റെ ഉത്തരം എഴുതിയിട്ടുണ്ടാവും. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, 2018 വിൻ്റർ ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? 2018 വിൻ്റർ ഒളിമ്പിക്സ്, അപ്പോൾ എന്തുകൊണ്ടാണ് 2018 ചോദ്യം വന്നത്? ഇതിന് മുമ്പ് നടന്ന ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ വിൻ്റർ ഒളിമ്പിക്സ് 4 വർഷം കൂടുമ്പോൾ, ഇപ്പോൾ ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് 2020 ടോക്കിയോ ഒളിമ്പിക്സ് കഴിഞ്ഞു, അതിന് മുമ്പ് നടന്ന ഒളിമ്പിക്സ് എപ്പോഴാണ്? 2016 ഒളിമ്പിക്സ് ആണ്, റിയോയിൽ നടന്ന ഒളിമ്പിക്സ്. അപ്പോൾ അതിൽ നിന്ന് ചോദ്യം വരാം, കാരണം ഒളിമ്പിക്സ് ആ ഈവൻറ്റ് 4 വർഷം ഗ്യാപ്പിലാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് മുൻപത്തെ ഒരു ഒളിമ്പിക്സ് ചോദിക്കണമെങ്കിൽ അത്രയും പിറകോട്ട് പോകേണ്ടി വരും. പക്ഷേ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഫാക്റ്റുകൾ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപേ. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ 2022 വിൻ്റർ ഒളിമ്പിക്സ് നടന്നത് ബീജിങ്ങിലാണ്. അപ്പോൾ ആ ബീജിങ്ങിൽ നടന്ന ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ എക്സ്ട്രാ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഈ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. 2018 വിൻ്റർ ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ പ്യോങ്ചാങ് ആണ്, സൗത്ത് കൊറിയയിലെ പ്യോങ്ചാങ്ങിലാണ് വേദിയായത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പോൾ അതിൽ എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആപ്തവാക്യം പാഷൻ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതിൻ്റെ ഒഫീഷ്യൽ മാസ്കോട്ട് ഭാഗ്യചിഹ്നത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, സുഹോറാങ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊക്കെ വേണമെങ്കിൽ ഇനി അടുത്ത പരീക്ഷയിലും പ്രതീക്ഷിക്കാം. ഇനി അടുത്ത പരീക്ഷയിൽ ചിലപ്പോൾ 2018 അല്ലെങ്കിൽ ചോദിക്കാതെ 2022 ചോദിക്കാം, അങ്ങനെയും ചോദിക്കാം. കാരണം ഇത് രണ്ടും തൊട്ടടുത്ത് നടന്ന രണ്ട് ഇവൻറ്റുകളാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയും പഴക്കം ചെന്ന കറണ്ട് അഫയേഴ്സ് എന്നല്ല അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതിന് മുൻപ് നടന്ന ഈവൻറ്റ്. അപ്പോൾ നമ്മൾ അവാർഡ് പഠിക്കുമ്പോൾ 2 വർഷത്തെ അവാർഡെങ്കിലും പഠിച്ചു വെക്കണം. ഇപ്പോൾ ഓരോ വർഷം ആണ് അവാർഡ് സാധാരണ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുൻപത്തെ വർഷത്തെ അവാർഡ് നമ്മൾ പഠിച്ചു വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ തൊട്ട് മുൻപ് നടന്ന ഏതെങ്കിലും ഒരു ഈവൻറ്റിൻ്റെ തൊട്ട് മുമ്പ് നടന്ന ഈവൻറ്റ് പഠിച്ചു വെക്കുക. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ചോദിക്കാൻ സാധ്യത കാണുന്നത്, ഒന്നുകിൽ അതിൻ്റെ വേദി വെന്യൂ ചോദിക്കും, അതിൻ്റെ ജേതാക്കളായ രാജ്യം ചോദിക്കും, അതിലെ മാസ്കോട്ട് ചോദിക്കാം. ഇപ്പോൾ ഇതാണ് കുറച്ച് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനിയിപ്പോൾ 2026 വിൻ്റർ ഒളിമ്പിക്സ്, അത് ഓൾറെഡി PSC ചോദിച്ചു,
മിലാനോ കോർട്ടീന ഇറ്റലിയിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ടോക്കിയോയിൽ നടന്ന ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ചോദിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് 2024ലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഇവൻ്റ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ മുൻപേ ഉള്ള ഇവൻ്റ് പഠിക്കുക. അത് എത്ര വർഷം മുൻപെയാണെന്ന് നോക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 വർഷമോ 2 വർഷമോ ഒക്കെ മുൻപായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് അങ്ങനെ തന്നെ പഠിക്കുക. അപ്പോൾ കറണ്ട് അഫെയ്സ് പഠിക്കുമ്പോൾ അതങ്ങനെ തന്നെ നോക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്തത് 2018 ഏഷ്യൻ ഗെയിംസ്. നമ്മൾ ഏഷ്യൻ ഗെയിംസിൻ്റെ കാര്യം പറയുന്നത് 2021 കറണ്ട് അഫെയ്സിലാണ്. നമ്മൾ 2022 നമ്മളത് ചർച്ച ചെയ്തില്ല. കാരണം 2022 ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത് ചൈനയിൽ വെച്ചിട്ടാണ്, ചൈനയിലെ ഹാങ്സൂലാണ്. അപ്പോൾ അത് ടൂർണമെൻ്റ് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അത് 2022 എഡീഷനാണ്, പക്ഷേ നടക്കാൻ പോകുന്നത് 2023ലായിരിക്കും. കാരണം കോവിഡുമായി ബന്ധപ്പെട്ട സാഹചര്യം ഉള്ളതുകൊണ്ട് അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞ് നമ്മളത് ആ ഒരു സമയത്ത് പറഞ്ഞാണ്. 2019 ഹാങ്സൂവിൽ നടക്കാൻ പോകുന്ന ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുന്നത് 19-ാമത്തെ എഡീഷനാണ്. നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഇതിന് മുൻപ് നടന്ന എഡീഷനാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ആ ഒരു സമയത്ത് ടൈപ്പ് ഒന്നും ചെയ്തില്ല, പറഞ്ഞിരുന്നു 2018 ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയാണെന്ന്. ഇന്തോനേഷ്യയിലാണ്, ഇന്തോനേഷ്യയിൽ ജക്കാർത്തയിൽ പാലംബാങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടന്നത്, പാലംബാങ്. അപ്പോൾ ഓപ്ഷൻ ഡി ഇന്തോനേഷ്യയാണ് ഉത്തരം, 2018 ഏഷ്യൻ ഗെയിംസ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഇവൻ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് ഇവൻ്റ് ഇപ്പം 2022 ഇവൻ്റ് കഴിയാത്തത് കൊണ്ട് അതൊരു റിലേറ്റഡ് ആയിട്ട് വന്നതാണ്. അടുത്ത ചോദ്യം, 2019 ദേശീയ ചരിത്ര പുരസ്കാരം. നമ്മൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഈ പരീക്ഷയുടെ തൊട്ട് തലേ ദിവസം ചെയ്തത് 2020 ചലച്ചിത്ര അവാർഡ്, അതായത് 68-ാമത് നാഷണൽ അവാർഡാണ് റീസെൻ്റ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തത്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം 2021 അവാർഡ്സ് എന്ന് പറഞ്ഞൊരു വലിയ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അവാർഡ്, നാഷണൽ ഗെയിംസ് നാഷണൽ അവാർഡ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ മികച്ച ചിത്രം എന്ന് നേടിയ മലയാള ചിത്രം ഏതാണ്? ഓപ്ഷൻ ഡി മരക്കാർ അറബിക്കടലിലെ സിംഹമാണ്, അതായത് ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് നേടിയ ചിത്രം. അപ്പോൾ അതും അങ്ങനെ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചതാണ്, തൊട്ട് മുൻപുള്ള ഒരു എഡിഷൻ ചോദിച്ചതാണ്. ഇതാണ് തൊട്ട് മുമ്പ് ചോദിച്ചത്. ഇപ്പോൾ 2022 കൊടുത്തത് 2020 ചലച്ചിത്രങ്ങൾക്കുള്ള പുരസ്കാരമാണ്. അപ്പോൾ 68-ാമത് നാഷണൽ ഫിലിം അവാർഡ്. അപ്പോൾ അതൊന്ന് പഠിച്ചു നോക്കുക. അപ്പോൾ ഇത് മുൻപേ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യം റീസെൻ്റ് ആയിട്ട് നമ്മൾ പറയാത്തത്. അപ്പോൾ അതെല്ലാവർക്കും കിട്ടിയിട്ടും ഉണ്ടാവും, കാരണം എല്ലാവർക്കും അറിയുന്നൊരു ആൻസർ തന്നെയാണ്. അടുത്തത് 2018 കോമൺവെൽത്ത് ഗെയിംസ്. ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് എവിടെയാണ്? ഓസ്ട്രേലിയ, ഗോൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ സാഹചര്യം പറയാൻ വന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമൺവെൽത്ത് ഈവൻറ്റ് ഇതിന് മുൻപ് നടന്നത് 2018. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കോമൺവെൽത്ത് ഗെയിംസ് ബേമിംഗ്ഹാമിൽ കഴിഞ്ഞു. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ്. അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പറയുന്ന സമയത്ത് തൊട്ട് മുൻപ് നടന്ന ഗെയിംസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് എവിടെയാണ്? ഓസ്ട്രേലിയയിൽ ഗോൾഡ് കോസ്റ്റിലാണ്. അപ്പോൾ അതിൽ മെഡൽ ടാലിയിൽ ഒന്നാമതുള്ളത് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇന്ത്യയുടെ മെഡൽ പറഞ്ഞിട്ടുണ്ട്, 66 മെഡൽ. അത് മുൻപ് PSC ചോദിച്ചുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്, ഇന്ത്യക്ക് 3-ാം സ്ഥാനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടിയ മെഡലുകളുടെ എണ്ണം സെപ്പറേറ്റ് ആയിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ കറണ്ട് അഫെയ്സിൽ, ഡെയിലി കറണ്ട് അഫെയ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതൊന്നും നമ്മൾ മന്ത്ലി കറണ്ട് അഫെയ്സിലോ റിവിഷനിലോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയില്ല. കാരണം നമ്മൾ ഈയൊരു റിവിഷനും MCQ ഒക്കെ വെക്കുന്നത് ഡെയിലി കറണ്ട് അഫെയ്സ് കണ്ടവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡെയിലി കറണ്ട് അഫെയ്സ് കണ്ടവർക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നവർക്ക് ഇത് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ഓപ്ഷൻ ബി ഓസ്ട്രേലിയയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചോദ്യം വന്നത്, ഇതൊക്കെയാണ് കറണ്ട് അഫെയ്സ് എന്ന് പറയാനുള്ളത്. അപ്പോൾ ഇത് കറണ്ട് അഫെയ്സ് എന്ന് തന്നെ പറയാം, പക്ഷേ ഇത് മുൻപത്തെ ചോദ്യം ആയതുകൊണ്ട് വളരെ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും, 2018 എന്തുകൊണ്ട് ചോദിച്ചു എന്നത്. അപ്പോൾ ഇത് മുൻപ് നടന്നൊരു ഈവൻറ്റിനെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഈവൻ്റ് നടക്കുന്ന, ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്ന ഇപ്പോൾ ഈവൻറ്റുകൾ, ഇപ്പോൾ എന്താ പറയണ്ട്, ഇനി ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഖത്തറിലാണ് നടക്കുന്നത്. മുൻപത്തെ കാര്യങ്ങൾ ചോദിക്കാം.
അപ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാ ചോദ്യവും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അവാർഡ് അല്ലെങ്കിൽ ഏതോ ഒരു ഇവൻറ്റ് നടക്കുന്ന സമയത്ത് അതിൻ്റെ തൊട്ട് മുൻപ് നടന്ന കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു നോക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഇത്രയാണ് ഇതിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയാനുള്ളത്. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇനി മെയിൻസ് പരീക്ഷ വരുന്നുണ്ട്. മെയിൻസ് പരീക്ഷയിൽ കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് എത്ര മാർക്കിനാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ചില ഇനിയിപ്പോൾ സെക്രട്ടറി ടെസ്റ്റിൻ്റെ മെയിൻസ് പരീക്ഷയ്ക്കൊക്കെ 15 മാർക്കിന് കറണ്ട് അഫയേഴ്സ് ചോദിക്കും. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ മെയിൻസ് പരീക്ഷയാണെങ്കിൽ 8 മാർക്കാണെന്ന് തോന്നുന്നു കറണ്ട് അഫയേഴ്സ്. അപ്പോൾ അങ്ങനെ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രിലിമിനറി പരീക്ഷയിൽ അങ്ങനെ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഓരോ കാര്യങ്ങൾ ഓരോ സിലബസിൻ്റെ താഴെയാണ് പ്ലസ് കറണ്ട് അഫയേഴ്സ് എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത മുൻകാല പരീക്ഷകളിൽ, അതായത് ഈ 2022 നടന്ന പരീക്ഷകളിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ, കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത ഒരു വീഡിയോകളുടെ പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ മുൻപത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ ചോദിച്ചത് എന്നുള്ള കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അടുത്ത ദിവസം പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.